എത്തിയടാ വൈരി ഇരിക്കാനും സമയമൊന്നുമില്ല. ഐ ആം റിയലി ബിസി റൈറ്റ് നൗ. ബിസിയോ? എന്താടാ അത്ര ബിസി? എനിക്ക് ഒരുപാട് ബിസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അന്ന് ഈ അടുത്ത് പറയാൻ പറ്റുമോ? എടാ ഇയാളെന്നൊക്കെയോ, ഇതെന്താ നീ ഇങ്ങനെ ജാടയൊക്കെ പിടിച്ച് സംസാരിക്കുന്നത്? ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. എൻ്റെ വ്യക്തിത്വം എടാ വ്യക്തിത്വമാണോ? ആ അത് വിട്ടൊരു കളിക്ക് ഞാൻ നിൽക്കുന്നില്ല. പിടിച്ച കാര്യം എന്താ പറ? എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഇന്നലെ രാത്രി നിന്നോട് വഴക്കിട്ട് എൻ്റെ പിണക്കമല്ലേ കാണിക്കുന്നത്? എനിക്കിങ്ങനെ കൊഞ്ചു കുഴയുന്ന സമയമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് ഇല്ല. ഇൻട്രസ്റ്റഡ് ഇല്ല കേട്ടോ. വിളിച്ച കാര്യം എന്താ വെച്ചാ പറ. ഇതാര്? പവിമോനാ? മോനെ പവിമോനെ പവിമോ എപ്പോ വന്നു? സുവന്നനെ പവിമോനെ എടുക്കൂ. പവിമോനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നോ താങ്ക്സ്. ചായ? ഇപ്പൊ എന്തോ വിളിച്ചായിരുന്നല്ലോ. പവിമോനെ? പവിമോനെ അത് ഇപ്പൊ അങ്ങനെ വിളിക്കാനുള്ള കാര്യം തന്നെ. നേരത്തെ ചെറുക്കാപ്പായിലെന്നൊക്കെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ മോനെ ഒന്ന് പെട്ടെന്ന് വിളിക്കാനുള്ള ആ ഒരു കാര്യം അല്ല. എന്തായാലും മോനെ എന്റെ അനിയനായേണ്ട പ്രായമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മോനെ വിളിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ബട്ട് വൈ, അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ വിളിക്കാനുള്ള കാര്യം എന്താണ് പറയൂ. ചാരുമോളെ പവിമോന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു? അത് പിന്നെ പവി സാർ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഞാൻ കാര്യം പറയാൻ വരുമായിരുന്നു. ആണോ? അല്ല പവിമോന് ഒരുപാട് തിരക്കുള്ള ആളല്ലേ, പെട്ടെന്ന് പറയണ്ടേ ഇതൊക്കെ? ആ മാവാ. അതെ പവി. എക്സ്ക്യൂസ് മീ ഒരു സെക്കൻഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ എൻ്റെ ഫോൺ സൈലൻ്റ് ആക്കണം, അല്ലെങ്കിൽ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയോ. അതെ അതെ അതെ. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരും. കറക്റ്റ് ആണ്. കണ്ടിട്ട് പറഞ്ഞോളൂ. പിന്നെ അവരൊരു കോളും എൻ്റെ ഫോണിൽ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറയുവാടാ. എടാ ഇന്നലെ വന്ന രാജാക്കണ്ണില്ലേ, പുള്ളി ആ ഡോക്ടറിനെ പൊക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം പുള്ളിയും അമ്മാവനും തമ്മിൽ മുഖസാദൃശ്യം ഉള്ളതുകൊണ്ട് പോലീസ് അമ്മാവനെ പൊക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഈ സ്നേഹത്തിനുള്ള കാര്യം. പിടിച്ചതൊക്കെ വിചാരിക്കണം അല്ലെ? എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ തയ്ച്ചോ മോനെ. ഇങ്ങനെ കണ്ണിച്ചോരല്ല സംസാരിക്കല്ലേടാ. പവി, നീ എന്താ പവി ഇങ്ങനെ ഇത്ര റൂഡായിട്ട് പെരുമാറുന്നത്? നീ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. എന്ത് ഹെൽപ്പ് ചെയ്യേ? എനിക്ക് ഹെൽപ്പ് ചെയ്യണ്ട എന്ത് കാര്യമുണ്ട് ഇരിക്കണം? ഞാനും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. പിന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണം? വൈഷുടായി ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മാവിന്റെ പ്രായമല്ലേടാ. സോപാട്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? പവി, കുറച്ച് നേരം കൊണ്ട് നിന്നോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. നിനക്ക് പറ്റില്ലെങ്കിലേ ചെയ്യണ്ട, നീ പൊക്കോ പൊക്കോ. അമ്മാവാ കരയല്ലേ അമ്മാവാ. മോളെ, കുറച്ച് മുമ്പ് എന്നെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വന്ന് ഉരുക്ക് വന്ന് പറഞ്ഞു. മറ്റൊരു വര എന്നെ പിടിച്ചോണ്ട് പോവാ. അമ്മാവന് ഞാനൊക്കെ ഉണ്ടല്ലേ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കുഴപ്പമില്ല. മക്കളെ നമ്മള് കൂട്ടിയാ കൂടുവോ? വേറെ എന്ത് ചെയ്യാൻ പറ്റും അമ്മാവാ? ഇനിയിപ്പൊ നമുക്ക് ചെയ്തല്ലേ പറ്റൂ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. നിന്റെ ഒരു ഹെൽപ്പ് ഇവിടെ ആവശ്യമില്ല. നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞു. പോയിക്കോ പോയിക്കോ, ഒന്നും കേൾക്കണ്ട. അല്ല ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, എന്നാ പവി പോട്ടെ, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അല്ല ഞാനും കൂടെ വരാം. വേണ്ട പവി, സാരയില്ല. ബാ ചേട്ടാ, ബാ സാരയില്ല. അല്ല സംഭവം എന്താ വെച്ചാൽ അമ്മ അവനടുത്ത് പറഞ്ഞു. എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട.